നമസ്കാരം ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. നടി ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായ ദിലീപും സംഘവും ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ ദിലീപിന്റെ സഹോദരൻ അനൂപിന്റേതായി പുറത്തു വന്നിട്ടുള്ള ശബ്ദരേഖ വ്യാജമാണ് എന്നാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഈ ശബ്ദരേഖ പുറത്തു വന്നതിൽ ഞാനേറെ സന്തോഷിക്കുന്നുവെന്നും ഇത്തരം രേഖകൾ ഇനിയും പുറത്തു വരട്ടെ, എന്നാൽ മാത്രമേ എത്രത്തോളം കള്ളത്തരങ്ങളാണ് ഇവർ പടച്ചുവിടുന്നത് എന്നുള്ള കാര്യങ്ങൾ ജനം മനസ്സിലാക്കുകയെന്നാണ് രാഹുൽ ഈശ്വർ ഹെറാൾഡ് ന്യൂസ് ടിവിയോട് പ്രതികരിച്ചത്. എനിക്ക് ആ ശബ്ദരേഖ പുറത്തു വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു പക്ഷെ ക്രിട്ടിക്കലും പോസിറ്റീവുമായി ശ്രീ ദിലീപിന് അനുകൂലമായിട്ട് മാറുന്ന ഒരു കാര്യമാണ്. കാരണം എന്റെ വ്യാജ ശബ്ദരേഖയാണ് ശ്രീ ബൈജു കൊട്ടാരക്കര നൽകിയത്. അതേപോലെ ഒരു വ്യാജമാണെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ ഒരു പക്ഷെ കുറച്ച് സമയത്തിനുള്ളിൽ വെളിപ്പെടുത്തുമായിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ട് ഇത്തരം വ്യാജ ശബ്ദരേഖകൾ വരുന്നത് വളരെ സ്വാഗതാർഹമാണ്, അനുകൂലമായി കാണുന്നു. ഇനിയും ഇതേപോലെ വ്യാജ ശബ്ദരേഖകൾ വെളിവിടണമെന്നാണ്. അങ്ങനെയാവും കോടതിയെയും ജനങ്ങളെയും കൺവിൻസ് ചെയ്യാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് തീർച്ചയായും ഇതിനെ സ്വാഗതം ചെയ്യുന്നു. ബൈജു കൊട്ടാരക്കര എന്റെ ശബ്ദരേഖ വ്യാജമായി മറ്റൊരാളുടെ ശബ്ദം വെച്ച് ചെയ്തതുപോലെ ഇതൊരു വ്യാജരേഖയാവാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങനെ വ്യാജരേഖ എന്ന് ഞാനായിട്ട് പറയുന്നില്ല, അത് പറയേണ്ടവരാണ് പറയേണ്ടത്. അത് അവരുടെ പറച്ചിലിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അനൂപിന്റെ ശബ്ദരേഖ മാത്രമല്ല, ഇതിനു മുമ്പ് വന്ന ശബ്ദരേഖകളെല്ലാം തന്നെ വ്യാജം തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് രാഹുൽ ഈശ്വർ. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഇത് മൂന്ന് തരത്തിലാണ് ഇവർ വ്യാജ ശബ്ദരേഖകൾ ഉണ്ടാക്കുന്നത്. ഒന്ന്, ജെനുവിനായിട്ടുള്ള കോൺവെർസേഷൻസ് ഉണ്ട് ശ്രീ ദിലീപിന്റെ. അതിന്റെ അറ്റവും മുറിയും കട്ട് ചെയ്ത് കളഞ്ഞ്, വാലും തുമ്പും കട്ട് ചെയ്ത് കളഞ്ഞ് ഗൂഗിൾ അടക്കമുള്ള സാധനങ്ങളിലൂടെ എഡിറ്റ് ചെയ്ത് അവതരിപ്പിക്കുന്നു. രണ്ട്, ദിലീപിന്റെ ശബ്ദരേഖകളുടെ നിന്ന് ശകലങ്ങൾ വെച്ച് ആ ശകലങ്ങൾക്ക് മുമ്പ് ദിലീപ് എന്തോ പറഞ്ഞു, അതിനുശേഷം എന്തോ പറഞ്ഞു, അതിന്റെ ഇടയ്ക്കുള്ള ശബ്ദരേഖയാണെന്ന് പറഞ്ഞ് മിസ് റെപ്രസെന്റ് ചെയ്തു. മൂന്ന്, എനിക്കെതിരെ വ്യാജ ശബ്ദരേഖ വന്നതുപോലെ വേറെ ആരുടെങ്കിലും ശബ്ദമോ മിമിക്രിയോ മറ്റും ചെയ്ത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരുന്നു. ഉദാഹരണം, കാവ്യ മാധവൻ നമ്മുടെ പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ അവരാളോട് സംസാരിക്കുന്നതായി പറയുന്ന ഒരു ശബ്ദരേഖയാണ്, നിങ്ങൾ പോയ കാര്യം എന്തായി. ഈ നിങ്ങൾ പോയ കാര്യം എന്തായി എന്ന് നമ്മൾ സ്ഥിരം പറയുന്ന ഒരു കാര്യമല്ലേ, അത് ആരെങ്കിലും കൊല്ലാനുള്ളതാണോ? അപ്പൊ അത് കാവ്യയുടെ സൗണ്ട് തന്നെയാണ്. പക്ഷെ കാവ്യ അതിന് മുമ്പ് പറഞ്ഞതും ശേഷം പറഞ്ഞതും എന്താണെന്ന് ആർക്കും അറിയില്ല. ഈ ഇടയ്ക്കുള്ള നിങ്ങൾ പോയ കാര്യം എന്തായി എന്ന് മാത്രം പറയുന്ന മിസ് റെപ്രസെന്റേഷൻ, ഇതാണ് രണ്ട്. മൂന്ന്, ഔട്ട്റൈറ്റ് ആയിട്ടുള്ള ഫോൾസ് ആയിട്ടുള്ള ഓഡിയോസോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളോ. ആദ്യം ഡീകോണ്ടെക്സ്റ്റുവലൈസേഷൻ, അഥവാ അതിന്റെ അറ്റവും അതിന്റെ എഡ്ജും എല്ലാം വെട്ട് ചെയ്ത് കളഞ്ഞ് എഡിറ്റ് ചെയ്യുന്ന സാധനങ്ങൾ. എന്തായാലും എന്റെ ശബ്ദരേഖ എങ്ങനെയാണ് വ്യാജമെന്ന് ഞാൻ തെളിയിച്ചുവോ, അതുപോലെ അവർക്കും അത് വ്യാജമാണെന്ന് തെളിയിക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് രാഹുൽ ഈശ്വർ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. എനിക്കെതിരെ വ്യാജരേഖ ഒന്നും എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞു പോലീസിൽ. പോലീസ് ഓൾറെഡി എന്നെ വിളിച്ച് മൊഴി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കെതിരെ വന്നത് വ്യാജമാണ്. കാര്യം അത് ഒരു പാട്ടുകാരനുമായി സംസാരിച്ച 10 വർഷം മുമ്പത്തെ റെക്കോർഡിംഗ് ആണ്. 2012 അരവിന്ദ് വി എന്ന് പറയുന്ന ഒരാൾ അപ്ലോഡ് ചെയ്ത ഒരു പാട്ടുകാരന്റെ ശബ്ദ സന്ദേശമാണ് രാഹുൽ ഈശ്വറിന്റേതാണെന്ന് പറഞ്ഞ് ബൈജു കൊട്ടാരക്കര കാവ്യാമാധവനെതിരെ പ്രചരിപ്പിച്ചു. അതെനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞു. അതേപോലെ ഇതും തെളിയിക്കാൻ കഴിയും. അതിനുവേണ്ടി അണിയറയിൽ ഇതിന്റെ ആൾക്കാർ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദരേഖകളെല്ലാം തന്നെ വ്യാജമാണ് എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് രാഹുൽ ഈശ്വറും ഇപ്പോൾ.